ഇനിയുള്ള നമ്മുടെ വിമാനയാത്രകളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഡൊമസ്റ്റിക്കിൽ ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഏത് വിമാനത്തിൽ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും മാസ്ക്, ഫേസ് ഷീൽഡ്, ഹാൻഡ് സാനിറ്റൈസർ, ഗ്ലൗസ്, ഇത്രയും സാധനങ്ങൾ എയർലൈൻ കമ്പനി കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഉള്ള നിയമം. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ മാസ്ക് നമ്മൾ കൊണ്ടുപോകണം, ബാക്കിയുള്ള സാധനങ്ങൾ എയർലൈൻ കമ്പനി തരണമെന്നാണ് പറയപ്പെടുന്നത്. ഇത് വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേപ്പർ അടിക്കും. പ്രത്യേകിച്ച് കണ്ണട ഉള്ള ആൾക്കാർക്ക് ഒന്നും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സാധനം, ഇത് രണ്ട് തരത്തിലുള്ള സാധനമുണ്ട്. ഇതിപ്പം നമ്മുടെ കയ്യിൽ ജെല്ല് പോലത്തതുമുണ്ട്, അതേപോലെ തന്നെ ഇത് സ്പ്രേ പോലത്തതുമുണ്ട്. ഇതിപ്പോൾ സ്പ്രേ ആണ്. ഇത് നമുക്കിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള സാനിറ്റൈസറാണ്, നമുക്കിങ്ങനെ ഉപയോഗിക്കാം. കയ്യിൽ ഒട്ടി പിടിക്കത്തും പരിപാടികളൊന്നുമില്ല. ഇത്തരം സാനിറ്റൈസറാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് പറയാം, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും. കാരണം വളരെ എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെ ഷൂ ഷൂ എന്ന് പറഞ്ഞ് സ്പ്രേ അടിച്ചാൽ മതി. ഇപ്പം മൊബൈലൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ അടിച്ചിട്ട് ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചാൽ മതി. ഇത് നമ്മുടെ സ്പ്രേ ആണെന്നുണ്ടെങ്കിൽ ഇത് ജെല്ലാണ്, ഇത് ജെല്ല് പോലത്തെ ഹാൻഡ് സാനിറ്റൈസറാണ്. ഇതിനകത്ത് ആൽക്കഹോൾ പെർസെൻറ്റേജും മറ്റുമൊക്കെ നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. ഞാൻ ടെക്നിക്കലി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ നല്ലതല്ല, പക്ഷേ യൂസ് ചെയ്യാൻ എളുപ്പം ഇതാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏതാണ് നല്ലതെന്നൊന്നും എനിക്കറിയാൽ, അത് ആൾക്കാർ വാങ്ങുമ്പം അത് ഉപദേശം നോക്കി വാങ്ങണം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിന് നമുക്കിതിങ്ങനെ കയ്യിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല തിക്കായിട്ടുള്ള എണ്ണ വന്ന് വീഴുന്ന പോലെയാണ് വന്ന് വീഴുന്നത്. ഇത് എന്നിട്ട് നമ്മളിങ്ങനെ സാനിറ്റൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതെന്നിട്ടൊരു കുറേ സമയം എടുക്കും, നമ്മളിങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് പോവുള്ളൂ. ഏകദേശം ഒരു മിനിറ്റോളം സമയം ഇങ്ങനെ റബ്ബ് ചെയ്താലേ നമുക്ക് ശരിക്ക് സാനിറ്റൈസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ 6 മണിക്കൂർ കൂടുമ്പോഴത്തേക്കിനും മാസ്ക് മാറണം. അപ്പോൾ നമ്മളിപ്പം 7 മണിക്കൂറായി ഈ മാസ്ക് വെച്ചിട്ട്, നമുക്കിത് മാറ്റാം. ഞാൻ ഇത് വെച്ചിരിക്കുന്നതേ, ഈ മാസ്ക് കുറേ നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ച് മാസ്ക് നമ്മൾ ഇത് ഈ കവറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 2 മാസ്ക് മാറി ഈ യാത്രയിൽ. വെറ്റ് വൈപ്സ് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാലേ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും.